സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തി. ശുചീകരണ പ്രവർത്തനം, പ്ലാസ്റ്റിക് ശേഖരണം, ലഹരി വിരുദ്ധ സെമിനാർ എന്നിവയാണ് നടത്തിയത്. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തു. കൊല്ലങ്കോട് ആണ്ടിക്കുളമ്പ് കോളനിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പി സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. എക്സൈസ് സിവിൽ ഓഫീസർ ഷാജഹാൻ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ആദ്യം തന്നെ തുടക്കം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. കൂടുതൽ മൂർച്ഛയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇത്തരം ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ചികിത്സയ്ക്ക് പോകുന്നവർ ഇന്ന് വളരെ ചെറുപ്പക്കാരായ യുവാക്കളാണ്, 25 വയസ്സിന് താഴെയുള്ള യുവാക്കളാണ്. ഇത്തരം യുവാക്കള് എത്ര പേര് ഇതിൽ ചികിത്സയ്ക്ക് പോയാൽ രക്ഷപ്പെട്ടു വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരും വരുന്നതാണ്? 30% പേരൊക്കെ. ഇത്തരം ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ട് ചികിത്സ നേടുന്നവരിൽ 30% താഴെയുള്ളവർ മാത്രമേ അതിൽ നിന്നും രക്ഷപ്പെട്ടു വരാറുള്ളൂ. ബാക്കിയുള്ളവർ ആ ലഹരിയുടെ ലോകത്തായി അതിനടിമപ്പെട്ട് അവരുടെ ജീവിതം നിരന്തരം രോഗങ്ങൾ കേറ്റുവാങ്ങി നല്ലൊരു മരണമില്ലാതെ അവരുടെ ജീവിതം അവസാനിക്കും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ പി മണികണ്ഠൻ, പ്രൊമോട്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.